എന്താടാ നിന്റെയൊക്കെ പേര്? തുമ്പ ബോംബെ ചട്ടി കണ്ടോ, തുമ്പ ബോംബെ ചട്ടി പൊട്ടി. നിന്റെ തന്തയ്ക്കും തലയ്ക്കൊക്കെ മനുഷ്യ പേരില്ലേടാ ഇടാൻ. നിനക്കൊന്നും ചില്ലറ മോഹമൊന്നും അല്ല അല്ലേടാ. അതെ, അതിമോഹമാണ് മോനെ, അതിമോഹം. നിന്റെ അപ്പന്റെ ചിത കത്തുന്ന കാലം വരെ. സോറി സാർ, ഞാനൊന്നും അറിയില്ലെന്ന് കരുതി അല്ലേ. എടാ, നീയൊക്കെ മരത്തെ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. അതെ സാറിനേ, ലോങ് സൈറ്റ്. ഷൈജു, സോറി സാർ, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്. അറിവില്ലായ്മ? പാതിരാത്രി ബിയറും കുപ്പി തലയെ വെച്ച് നിന്റെയൊക്കെ അമ്മായിയുടെ കുട്ടനാട്ട് പാട്ട് പാടാൻ നിനക്കൊക്കെ അറിയാം അല്ലടാ. പബ്ലിക് ന്യൂസൻസിനാണ് നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അറിയാവോ? എന്താടാ ചിരിക്കുന്നേ? ശിക്ഷ എന്താണെന്ന് അറിയാവോ? അറിയില്ല സാർ. 2000 രൂപ പിഴയും 3 മാസത്തെ തടവും. അത്രയൊന്നും ഇല്ല സാറേ, 1 മാസത്തെ തടവും 1000 രൂപയുള്ളൂ. എടോ, ഞാൻ ഇവന്മാരെ പേടിപ്പിക്കാൻ കൂട്ടിയടിച്ചതാ. ഓക്കെ, അപ്പോൾ 6 മാസത്തെ തടവും 6000 രൂപ പിഴയും. കുറച്ചും കൂടി പേടിച്ചോട്ടെ സാർ. ഹലോ, എന്നാടി വരുമ്പോ 2000 സാരിയോ? ഓ, നാളെയാണോ അമ്മായിയുടെ സഞ്ചയനം? ആ, വാങ്ങിച്ചോണ്ട് വരാം. 4 പേര് 500 വെച്ച് 2000. ആ, അതുകൊണ്ട് 500 ചെ 500 ചെ 4 പേരും കൂടിയിട്ട് 2000 തന്നാ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടാം. സാറേ, ഒരു 700 ചെ 700 ചെ വെച്ച് മതി. എന്തിനാണോ അത്? 800 രൂപയുടെ സാരി എന്റെ ഭാര്യയ്ക്ക് മേടിക്കല്ല. തലയിരിക്കുമ്പോ പാലാടണ്ട. എന്നാ സാർ കൈക്കൂലി മേടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. എന്നാ 700 ചെ 700 ചെ? സാർ, ഞങ്ങളുടെ കാശില്ല സാർ. നിനക്കൊക്കെ പാതിരാത്രിക്ക് കുറിച്ച് അറുമാതിക്കാൻ കാശുണ്ട്. 700 ചെ 700 ചെ ഇടാൻ കാശില്ല. എന്നാ നീയൊക്കെ 1 6 മാസം അകത്ത് കിടക്ക. അല്ല പിന്നെ, ഭാര്യക്ക് സാരി മേടിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാല് പിടിച്ചകത്തിരട്ടെ സാറേ. സാർ, ഞങ്ങളുടെ ബൈഡ് അടുത്ത് നിന്ന് കാശ് മേടിച്ചു തരാം. കിട്ടുവോ? ഉറപ്പാണോ? പറ്റിക്കരുത്. കിട്ടും സാർ, ഉറപ്പായിട്ടും കിട്ടും. കിട്ടും. ഷൈജു, എന്നാ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യ്. ആ, ജീപ്പ് സ്റ്റാർട്ട് ആകുമെന്ന് നോക്കട്ടെ. I will call you back. കാരി ചവിട്ടാടാ തെണ്ടി. നീ ഇന്നലെ കാല് അടക്കം വെച്ചു. ഭയടെ കാറി ഇവിടെ കിടപ്പുണ്ട്, വയാകത്തുണ്ടാവട്ടെ. രണ്ടുപേര് പോയാ മതി, രണ്ടുപേര് ഇവിടെ നിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരല്ലേ, ഇല്ലെങ്കിലേ ഇവന്മാര് നമ്മളെ പറ്റിക്കും. ഓ, സാറിന്റെ ഒടുക്കത്തെ ബുദ്ധി. പോയി കിടക്കുന്നു. എന്താടാ പോലീസൊക്കെ? ബായ്, ഇന്നലെ രാത്രി ഞങ്ങളെ പോലീസ് പിടിച്ചു. 700 ചെ 700 ചെ കൊടുത്താലേ വിടുവുള്ളു പറഞ്ഞു. കല്ലുടിച്ചു വന്നപ്പോ പിടിച്ചാണ് ബായ്. ഇവിടെ ഒന്ന് ബായുടെ നിന്ന് പൈസ വാങ്ങിച്ചു പറഞ്ഞു. ബായ് ഒന്ന് സഹായിക്കണം. ബായ്, ബായ് ഒന്ന് പറഞ്ഞാലേ വിടുവുള്ളൂ. വെറുതെ ഓരോരോ മരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരും. നോൺസെൻസ്. ബായ് മുമ്പില്. ബായ്, ഇതെന്താണ് ഈ വരുന്നത്? കൊടിമര. ഇതാണോ നിങ്ങളുടെ ബായ്? ബായ്, പബ്ലിക് ന്യൂസൻസിന് 4 പേരും 700 ചെ 700 ചെ 700 ചെ ഇട്ട് മൊത്തം 2800 രൂപ ബായ് സാറിന് കൊടുക്കണം. സാറിനും എന്റെ ഭാര്യക്കും, അല്ല സാറിന്റെ ഭാര്യക്കും എന്റെ ഭാര്യക്കും സാരി. അതൊന്നും ഇവിടെ പറയണ്ടോ, കാശ് മേടിക്കാൻ നോക്ക്. സോറി സാർ. ഇതാ പൈസ, അവരെ വിട്ടേക്ക്. ഇനി പ്രോബ്ലം? നോ പ്രോബ്ലം. താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ. പിന്നെ ഇടക്കിടക്ക് വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കണം കേട്ടോ, സാരി മേടിക്കാനുള്ളതാ. എടാ, നീ വിളിക്ക്.
മായേ വിട്ടിത്തരം കാണിക്കരുത്. നിങ്ങൾ എന്തിനാ പോലീസിനെ കൂട്ടി ഇങ്ങോട്ട് വന്നത്? നമ്മുടെ പ്ലാനിങ് എന്തെങ്കിലും ലീക്കായാൽ ഞാനും നീയും ഒക്കെ അകത്ത് കിടക്കും. എന്നാ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് അപ്പൊ പോലീസുകാരെ വിടിക്കുമ്പോ അപ്പ ബായുടെ അടുത്തോട്ട് വരണ്ടല്ല. മോണെ എന്തിനാ അഡ്വാൻസ്? ഒരു ദിവസം കൂടി കഴിഞ്ഞാ കോടികളല്ലേ നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കേ?